ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഇനി പുതുതായി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിൽ അംഗമാകാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇമോജികളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ പോകുന്നത്. നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ചാറ്റ് ചെയ്യാൻ ഇമോജികളെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. നമ്മൾ വളരെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് തളം കെട്ടിയ ഇമോജിയെ നാം സെൻഡ് ചെയ്യാറുണ്ട്. അതേസമയം നാം വളരെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് ചിരിച്ച് ചിരിച്ച് കണ്ണിൽ നിന്ന് തന്നെ വെള്ളം വരുന്ന ഇമോജിയും നാം സെൻഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ മാനസിക അവസ്ഥ എന്ത് തന്നെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും അതിന് നേർ വിപരീതമായ ഇമോജികളെ നാം സെൻഡ് ചെയ്യാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനും നമ്മളുടെ ഇമോഷൻസ് വെളിപ്പെടുത്തുന്നതിനുമായി നാം ഉപയോഗിക്കുന്ന ഒരു വിശിഷ്ട സംഭവം തന്നെയാണ് ഇമോജികൾ. ലോകത്തിപ്പോൾ നെറ്റ് ഉപയോഗിക്കുന്നവരിൽ 95% പേരും ഇമോജികളെ ഉപയോഗിക്കുന്നതായിട്ടാണ് കണക്ക്. ലോകത്ത് ആദ്യമായി ഇമോജി ക്രിയേറ്റ് ചെയ്തത് ആര്? ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി ഏത്? ഈ കൊറോണ കാലത്ത് അതിനെ സൂചിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഇമോജി ഏത് തുടങ്ങിയ നിരവധി രസകരമായ വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഒപ്പം വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്യുക. അതിൽ ആൾ എന്നൊരു ഓപ്ഷൻ കാണും, അതിലും ഒന്ന് പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങളും അംഗമാവുക. അതുവഴി ഞങ്ങൾ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസറായ സ്കോട്ട് ഫാൾമാനെയാണ് ഇമോജി എന്ന ആശയത്തിന്റെ പിതാവ്. '1999 ജപ്പാനിലെ NTT ഡോകോമോ കമ്പനിക്ക് വേണ്ടി അതിലെ ജീവനക്കാരനും ഇന്റർഫേസ് ആർട്ടിസ്റ്റുമായ ഷിഗിഡ കുറീറ്റ ആണ് ആദ്യമായി ലോകത്ത് ഇമോജി ക്രിയേറ്റ് ചെയ്തത്. ലവ് ഹർട്ട് സിംബലാണ് ആദ്യമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അത് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട പോലത്തെ ഇമോജി ആയിരുന്നില്ല, മറിച്ച് 12x12 pixel, അതായത് 144 dots ഗ്രിഡ് രൂപത്തിലുള്ള ഇതുപോലെയുള്ള ഒരു ഇമോജിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. നിങ്ങളിപ്പോൾ കണ്ടത് എൻ്റെ മോൻ വരച്ച ഒരു ഇമോജിയാണ്. കാരണം കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ മോൻ വരച്ചു തന്നാണ്. അപ്പോൾ 176 ഇമോജികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അന്ന് ഫോണിലും പേജറുകളിലുമെല്ലാം നൽകാൻ വേണ്ടിയിട്ടാണ് ആ ഇമോജികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അവ ന്യൂയോർക്കിലെ മോഡേൺ ആർട്ട് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഈ ഇമോജിയാണ്. ചിരിച്ച് ചിരിച്ച് കണ്ണിൽ നിന്ന് തന്നെ വെള്ളം വരുന്ന ഈ ഇമോജിയാണ് ലോകത്ത് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2015 ആദ്യമായി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലും ഈ ഇമോജി സ്ഥാനം പിടിച്ചു. 2020, അതായത് ഈ വർഷം, ഉപയോഗത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇമോജി
കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ തടം കെട്ടി നിൽക്കുന്ന ഈ ഇമോജിയാണ്. ഇനി ഈ വർഷം ഉപയോഗത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നതോ ഫ്ലഡിംഗ് ഫേസ് ഇമോജി, ചുറ്റും കണ്ണോടിക്കുന്ന ഈ ഇമോജി. ഇമോജി എന്നത് ഒരു ജാപ്പനീസ് വേർഡാണ്. അതിൽ ഈ എന്നത് പിക്ചറിനെയാണ് കുറിക്കുന്നത്, മോജി എന്നത് ക്യാരക്ടറിനെയും. അപ്പോൾ ഈ മോജി എന്ന് പറഞ്ഞാൽ പിക്ചർ ക്യാരക്ടർ, പിക്ചറിലൂടെ ക്യാരക്ടർ, അതായത് ആശയങ്ങൾ വെളിപ്പെടുത്തുക. ചുരുക്കി പറഞ്ഞാൽ ഇമോജി എന്നാൽ ഇമോഷൻസ്. ഇനി ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം, കാരണം ഈ വീഡിയോയിലേക്ക് ചിലരൊക്കെ കയറി വരാൻ നിൽക്കുന്നുണ്ട്. അതാരാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോ ട്രെയിലറിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഈ കൊറോണ കാലത്ത് അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനായി ലിറ്റിൽ മാസ്ക് വിയറിംഗ് ഫേസ് ഇമോജിയാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. എന്നിരുന്നാലും നോസ്റ്റഡ് ഫേസ് ഇമോജി, അതുപോലെ വോമിറ്റിംഗ് ഫേസ് ഇമോജി, സ്നീസിംഗ് ഫേസ് ഇമോജി, ഫേസ് വിത്ത് തെർമോമീറ്റർ ഇമോജി, ഇവയും കൊറോണയെ സംബന്ധിച്ച കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനായി ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. ഉണ്ട്, കാലിഫോർണിയയിലെ യുണിക്കോഡ് കൺസോറിറ്റം എന്ന IT കമ്പനിയാണ് ഓരോ വർഷവും പുറത്തിറക്കേണ്ട ഇമോജികളെ പരിശോധിച്ച് അപ്രൂവ് ചെയ്യുന്നത്. ഈ കമ്പനിയുമായി ഫേസ്ബുക്ക് പോലുള്ള മീഡിയകൾക്ക് ബന്ധമുണ്ട്. ലോക ഇമോജി ദിനം, വേൾഡ് ഇമോജി ഡേ, അങ്ങനെ ഒന്ന് ഉണ്ട്. അത് ജൂലൈ 17 ആണ്. ജാപ്പനീസ് കലണ്ടറിൽ കാണപ്പെടുന്ന ഒരു ഇമോജിയുണ്ട്. അത് എന്നാണോ ആ കലണ്ടറിൽ കാണപ്പെടുന്നത്, ആ ദിവസം തന്നെ ഇമോജി ദിനമായി ആചരിക്കാൻ തുടങ്ങി. ആ കലണ്ടറിൽ അത് കാണപ്പെടുന്നത് ജൂലൈ 17 ആണ്. 2014 മുതലാണ് ഇമോജിപീഡിയ സ്ഥാപകൻ ജെർമി ബർഗ് ഇമോജി ദിനം ആചരിച്ചു തുടങ്ങിയത്. March 2020 വരെയുള്ള കണക്കനുസരിച്ച് ലോകത്ത് 3304 തരം ഇമോജികൾ ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ 2020 സെപ്റ്റംബർ ആയപ്പോഴേക്കും 3521 യൂണിക്കോഡ് അപ്രൂവ് ചെയ്ത ഇമോജികൾ ഉള്ളതായാണ് കണക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇടവേളയിൽ കണ്ടത് ഓരോ ഇമോജികളുടെയും യഥാർത്ഥ അർത്ഥം എന്തെന്ന് പറയുന്ന വീഡിയോയുടെ ട്രെയിലറാണ്. അത് എൻ്റെ മക്കൾ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അവർ അത് വളരെ രസകരമായി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും അതിൻ്റെ തംബ്നെയിൽ വരുന്നതാണ്. നിങ്ങൾ അതിൽ ഏതിൽ പ്രസ് ചെയ്താലും ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.